ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിന് പങ്കെടുക്കുന്നത്. അപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്നിരിക്കുന്ന അച്ഛൻ വളരെ ആവേശത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ? ശരിക്കും ആഗ്രഹമുണ്ട്. ഇന്ന് കാണാൻ താല്പര്യമുള്ളവർ കൈവെക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാനൊക്കെ കൈവെക്കി. എങ്കിൽ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കിന്ന് നിന്നെ കാണണം. വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അന്നത്തെ ദിവസത്തെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കിടപ്പുമുറികളിലേക്ക് പോയി. വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അന്നത്തെ ദിവസം എനിക്ക് അത്ര ഉറക്കം എൻ്റെ ശരിയാവുന്നുണ്ടായില്ല. രാത്രിയിൽ പലപ്പോഴും ഞാൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയിൽ എപ്പോഴോ എൻ്റെ അടുക്കലേക്ക് ആരോ നടന്നു നീങ്ങുന്നത് പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. എൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി, കൈയും കാലൊക്കെ വറക്കാൻ തുടങ്ങി. എനിക്ക് പേടിയായി തുടങ്ങി. ഇനി ശരിക്കും ഈശോ എങ്ങാനും എൻ്റെ അടുത്തേക്ക് എന്നെ കാണാനായിട്ട് വരികയാണോന്നുള്ളത്. ഞാനപ്പോൾ അതൊക്കെ പുതപ്പിൻ്റെ വിടവിലൂടെ നോക്കിയപ്പോൾ ഏതോ ഒരു വലിയ കാല് എൻ്റെ അടുക്കലേക്ക് നടന്നു വരുന്നുണ്ട്. ഈ കാൽപെരുമാറ്റം അടുത്തേക്ക് വരുംതോറും എൻ്റെ ഉള്ളിലെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ഞാൻ മനസ്സിൽ ശരിക്കും വിചാരിച്ചു, ദൈവമേ ഇനി ശരിക്കും ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അടുക്കലേക്ക് എന്നെ കാണാനായിട്ട് വരികയാണോ. ഞാൻ പതുക്കെ പുതപ്പ് മാറ്റാതെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്ന പുതപ്പിലൂടെ ഇങ്ങനെ ഈശോയോട് പറഞ്ഞു, കർത്താവേ ഒരാവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ്, നീ ഇപ്പം തന്നെ എന്നെ കാണാൻ വരണമെന്നില്ല, എനിക്ക് പിന്നെ കണ്ടാലും കുഴപ്പമില്ല, എല്ലാം ഒരാവേശത്തിൻ്റെ പുറത്ത് പറ്റിപ്പോന്താ.